കണ്ണൂർ കാട്ടാമ്പള്ളിയിൽ പൂട്ടിയിട്ട വീട്ടിൽ കവർച്ച. 70 പവൻ സ്വർണവും 90,000 രൂപയുമാണ് മോഷണം പോയത്. വളപട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാട്ടാമ്പള്ളി സെറീനാസിൽ NP മൊയ്തീൻ കുഞ്ഞിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഗൃഹനാഥനും വീട്ടുകാരും വീട് പൂട്ടി ഏതാനും ദിവസങ്ങളായി മകളുടെ വീട്ടിൽ പോയതായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇവർ മകളുടെ വീട്ടിലേക്ക് പോയത്. ഈ ബുധനാഴ്ചയാണ് വീട്ടിൽ മോഷണം നടന്നത്. വ്യാഴാഴ്ച വാതിൽ തുറന്ന് കിടക്കുന്നതായി അയൽവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വീട്ടുകാർ സ്ഥലത്തെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് വളപട്ടണം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. വീടിന്റെ മുൻവാതിൽ തകർത്ത നിലയിലാണ്. സമീപത്ത് നിന്ന് ഇരുമ്പ് പൈപ്പും തേങ്ങ ഒരിക്കുന്ന പാരയും കണ്ടെത്തിയിട്ടുണ്ട്. കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച 7 പവൻ സ്വർണ്ണാഭരണങ്ങളും 90,000 രൂപയുമാണ് മോഷണം പോയത്. സ്വർണ്ണം 90,000 രൂപയും 7 പവനോളം സ്വർണ്ണമുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് വീട് മാറിപ്പോയിട്ട് 6 മാസമായി. അപ്പോൾ ഞങ്ങളെ വീട്ടിലേക്കാണ് അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നത്. അപ്പോൾ സാധാരണ അവരെ ഇവിടെ താമസിക്കല് ഇടക്കിടെ ഞങ്ങളുടെ വീട്ടിൽ വരുത്തുന്നുണ്ട്, അതേപോലെ ഇങ്ങോട്ടും വരും. ഇപ്പം ഈ മോഷണം നടക്കുന്നു പറഞ്ഞാൽ തലേന്ന് പരിസരവാസികൾ പറഞ്ഞു കഴിഞ്ഞാൽ നായികളെ സൗണ്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ്. വേറെ പേര് വലിയൊരു പാരയുണ്ട് പുറത്ത് കാണുന്നുണ്ട്, അത് നമ്മളതല്ല. അവർ പുറത്തുനിന്ന് ഈ വാർപ്പിന് കമ്പി വളക്കുന്ന പാരയാണ്, അത് പുറത്ത് കാണുന്നുണ്ട് വരാന്തയിൽ. മോഷണ ദിവസം പുലർച്ചെ 3 മണിക്ക് വീട്ടിൽ ലൈറ്റ് തെളിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നതായി സമീപവാസികൾ പറയുന്നു. രാത്രി 3:30 എനിക്ക് ഉറക്കേണ്ടിട്ട് നോക്കുമ്പോൾ അന്ന് എന്തോ ഒരു ഒച്ച അങ്ങനെ കേട്ടിട്ട് അന്ന് നോക്കിയത്. അന്നേരം ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ നോക്കുമ്പോൾ വെളിച്ചം കണ്ടത്. പിന്നെ ഒന്നും അറിയുന്നില്ല. പിന്നെ ഇതെന്താവും എന്നിട്ട് ഞാൻ ഉമ്മ എന്തിട്ടാന്ന് വന്നിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ മോളോട് പറഞ്ഞ് അവരായിരിക്കും എന്ന് ചേച്ചി. പിന്നെ ഇവർ പിന്നെ അപ്പുറത്തുനിന്ന് അവർ അനിയൻ്റെ ഭാര്യയാണ്, അവർ നോക്കിയിട്ട് കണ്ടുതരാന്ന് വാതിൽ പൂട്ടി ഇത് അതിനു പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞുതരാന്ന് ഇവർ വന്നത്. സമീപത്തെ മറ്റ് വീടുകളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വളപട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.